സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മറ്റൊരു മോക്ക് ടെസ്റ്റാണ്. 40 ക്വസ്റ്റ്യൻസിൻ്റെ മോക്ക് ടെസ്റ്റാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇതിനകത്ത് PSCയുടെ പുതിയ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, പഴയ രീതിയിലുള്ള കൺവെൻഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്. എല്ലാം PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും യൂണിവേഴ്സിറ്റി LGS പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പഠിക്കേണ്ടതാണ് നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഗാന്ധിജി മുന്നോട്ട് വെച്ച നൈതാലിയം വിദ്യാഭ്യാസ പദ്ധതിയുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? അപ്പോൾ 4 പ്രസ്താവന വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ബന്ധമില്ലാത്ത പ്രസ്താവനകൾ അടങ്ങിയ ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് ഇതിനകത്ത് ബന്ധമില്ലാത്ത പ്രസ്താവന ഒന്ന് മാത്രമാണ്, ബാക്കിയുള്ള 2, 3, 4 നൈതാലിയം വിദ്യാഭ്യാസ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് 2, 3, 4 നോക്കാം. 2 നോക്കുക. വിദ്യാഭ്യാസം ഉൽപ്പാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായിട്ട് ബന്ധപ്പെടുത്തി വേണം, അഥവാ വിദ്യാഭ്യാസം തൊഴിലധിഷ്ഠിതമായിരിക്കണം. അപ്പോൾ ഇത് നൈതാലിയം വിദ്യാഭ്യാസ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 3 നോക്കുക. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. അപ്പോൾ ഇതും നൈതാലിയം വിദ്യാഭ്യാസ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം, ഗാന്ധിജിയുടെ ആശയമാണ്. ഇനി അടുത്ത 4 നോക്കുക. വിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കണം, അതും ഈ നൈതാലിയം വിദ്യാഭ്യാസ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ബന്ധമില്ലാത്തത് 1 പ്രസ്താവന, പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി ഇല്ല. അപ്പോൾ ഗാന്ധിജിയുടെ നൈതാലിയം വിദ്യാഭ്യാസ പദ്ധതി പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 1 മാത്രമാണ് ഇവിടെ ബന്ധമില്ലാത്തത്. സോ നമ്മുടെ ഇവിടുത്തെ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പ്രബുദ്ധ ഭാരത എന്ന പത്രം ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചത് ആര്? ഓപ്ഷൻ എ സ്വാമി വിവേകാനന്ദനാണ്. പ്രബുദ്ധ ഭാരത എന്ന പത്രം ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ച ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. പ്രബുദ്ധ ഭാരത, സ്വാമി വിവേകാനന്ദൻ. 3 ക്വസ്റ്റ്യൻ. ചാന്ദ്രദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ഏതാണ് ചാന്ദ്രദിനമായിട്ട് ആചരിക്കുന്ന ദിവസം? ഓപ്ഷൻ ബി ജൂലൈ 21 ചാന്ദ്രദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ജൂലൈ 21. അതായത് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയ ദിവസം, മൂൺ ലാൻഡിംഗ് ഡേ. മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തത് നമുക്കറിയാം 1969 ഇതേ ദിവസമാണ്. 1969 ജൂലൈ 21 മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത് ആദ്യമായിട്ട്. സോ അതുകൊണ്ടാണ് ചാന്ദ്രദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ജൂലൈ 21. അടുത്ത ക്വസ്റ്റ്യൻ. മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്താൻ കാരണമായ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ സി 103 ഭേദഗതിയാണ്. മുന്നോക്കക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്താൻ കാരണമായ ഭേദഗതിയാണ് 103 ഭേദഗതി. 5 ക്വസ്റ്റ്യൻ. ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച പേടകത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ ഡി വോസ്റ്റോക് 1 എന്നതാണ്. ആദ്യ ബഹിരാകാശ സഞ്ചാരി, ആദ്യമായിട്ട് ബഹിരാകാശ ലോകത്തിലെത്തിയ ആളാണ് യൂറി ഗഗാറിൻ. ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച പേടകത്തിൻ്റെ പേരാണ് വോസ്റ്റോക് 1. റഷ്യയുടേതാണ്. യൂറി ഗഗാറിന് ഏത് രാജ്യക്കാരനാണ്? റഷ്യക്കാരനാണ്. 6 ക്വസ്റ്റ്യൻ നോക്കുക. അൽമോറ സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ്. അൽമോറ സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ്. 7 ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെൻ്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിനോട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? അതായത് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെൻ്ററി സംവിധാനത്തോട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? അപ്പോൾ ഒരു 4 പ്രസ്താവന ABCD ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് യോജിക്കാത്ത പ്രസ്താവന ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി ചിലപ്പോൾ ബാക്കിയുള്ള പ്രസ്താവന, അപ്പോൾ യോജിക്കാത്തത് ഈ ബി മാത്രമാണ്. സോ അതുകൊണ്ട് ബി ആയിരിക്കും നമ്മുടെ ആൻസർ. ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം കറക്റ്റാണ്, യോജിക്കുന്നതാണ്. അപ്പോൾ അതാദ്യം നമുക്ക് പഠിക്കാം. എ നോക്കുക. ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുക്കുന്നു. കറക്റ്റായ പ്രസ്താവനയാണ്, നമുക്കറിയാം. ജനങ്ങൾ നമ്മുടെ തങ്ങളുടെ പ്രതിനിധികളെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുക്കുന്നു. കറക്റ്റായ പ്രസ്താവന. സി നോക്കുക. തിരഞ്ഞെടുക്കപ്പെട്ടവർ ചേർന്ന് ഒരു ജനപ്രതിനിധി സഭയായിട്ട് പ്രവർത്തിക്കുന്നു. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സംസ്ഥാനങ്ങളിലായാലും
കേന്ദ്രത്തിലായാലും തിരഞ്ഞെടുക്കപ്പെടുന്നവർ ചേർന്ന് ഒരു ജനപ്രതിനിധി സഭയായിട്ട് പ്രവർത്തിക്കുന്നു. ഇനി ഡിയിൽ പറയുന്നത് ഈ ജനപ്രതിനിധി സഭയുടെ പ്രധാന ചുമതല എന്ന് പറയുന്നത് നിയമനിർമ്മാണമാണ്. ശരിയാണ്, ഇവയെല്ലാം നിയമനിർമ്മാണ സഭകളാണ്. അപ്പോൾ ഈ എയും സിയും ഡിയും കറക്റ്റായ പ്രസ്താവനയാണ്. ബി നോക്കുക, ഇന്ത്യയിൽ പാർലമെൻ്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ദ്വിമണ്ഡല സഭകളുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്കറിയാം കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭയുണ്ട്, എന്താണ് ലോക്സഭയും രാജ്യസഭയുമുണ്ട്. പക്ഷേ സംസ്ഥാനങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ദ്വിമണ്ഡല സഭയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ബി തെറ്റിപ്പോയിരിക്കുന്നത്. സോ ഇവിടുത്തെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി സംഘടിപ്പിച്ച വർഷമേത്? ഓപ്ഷൻ എ 1952 മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി സംഘടിപ്പിച്ച വർഷമാണ് 1952. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഉത്തോലക നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ സി ആർക്കമിഡീസ് ആണ്. ഉത്തോലക നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആർക്കമിഡീസ്. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, കടക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ കടക്കൽ ഫ്രാങ്കോ ആരാണ്? ഓപ്ഷൻ സി രാഘവൻ പിള്ളയാണ്. കടക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ കടക്കൽ ഫ്രാങ്കോ ആരാണ്? രാഘവൻ പിള്ള. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ, സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങൾക്ക് പറയുന്ന പേരെന്ത്? ഓപ്ഷൻ ബി നവ ഉദാരവൽക്കരണം എന്നതാണ്. സർക്കാർ നിയന്ത്രണങ്ങളെ പൂർണ്ണമായി സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങൾക്ക് പറയുന്ന പേരാണ് ഉദാരവൽക്കരണമല്ല, പുതിയ ഉദാരവൽക്കരണം, അതായത് നവ ഉദാരവൽക്കരണം. പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഏറ്റവും ഉയർന്ന ദ്രവണാംഗമുള്ള ലോഹമേത്? ഓപ്ഷൻ ബി ടങ്സ്റ്റൺ ആണ്. ഏറ്റവും ഉയർന്ന ദ്രവണാംഗമുള്ള ലോഹമാണ് ടങ്സ്റ്റൺ. പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരാണ്? ഓപ്ഷൻ സി ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാർഡാണ്. ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ലോകത്ത് നടത്തിയത് ആരാണ്? ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാർഡ്. പതിനാലാമത്തെ ക്വസ്റ്റ്യൻ, ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതിനകത്ത് വലതുവശത്ത് ബാങ്കുകൾ തന്നിട്ടുണ്ട്, അപ്പോൾ ഇടതുവശത്ത് അവ സ്ഥാപിതമായ വർഷമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് ഒന്നോ രണ്ടോ ബാങ്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിടികിട്ടത് സ്ഥാപിതമായ വർഷമാണ് എന്ന്. അപ്പോൾ അതിനകത്ത് ശരിയല്ലാത്ത ഒരു ജോഡിയുണ്ട്, അത് തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഈ ഓപ്ഷൻ സി തെറ്റിപ്പോയിരിക്കുന്നു, ബാക്കിയൊക്കെ നോക്കുക. ഓപ്ഷൻ എ നോക്കുക, RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1935 കറക്റ്റാണ്. ഇനി അടുത്തത് ബി നോക്കുക, നബാർഡ് സ്ഥാപിതമായ വർഷം 1982 നബാർഡ് സ്ഥാപിതമായ വർഷം 1982 SBI സ്ഥാപിതമായ വർഷം ഡി 1955. അപ്പോൾ ഈ മൂന്നെണ്ണം മൂന്ന് ജോഡിയും കറക്റ്റാണ്. ഇനി സി നോക്കുക, RRB എന്താണ്? RRB റീജിയണൽ റൂറൽ ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്കാണ് RRB. RRB ഉണ്ടായ വർഷം ഏതാണ്? 1975 RRB ഉണ്ടായ വർഷം 1975. ഇവിടെ അത് തെറ്റിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഓപ്ഷൻ സി ഇവിടെ തെറ്റിപ്പോയിരിക്കുന്നത്. സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി. പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ്? അപ്പോൾ എല്ലായ്പ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 8° 4' മുതൽ 37° 6' രണ്ടും വടക്ക് അക്ഷാംശമാണ്. അപ്പോൾ 8° 4' വടക്ക് അക്ഷാംശം മുതൽ 37° 6' വടക്ക് അക്ഷാംശം വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, മണ്ണെണ്ണയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ഹൈഡ്രജനും കാർബണുമാണ്. മണ്ണെണ്ണയിലെ ഘടകമൂലകങ്ങളാണ് ഹൈഡ്രജനും കാർബണും. പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, പ്രത്യേക സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഒരു മൂന്ന് പ്രസ്താവന തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ശരിയായ പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ, അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് ഒന്നും രണ്ടും കറക്റ്റാണ്. നോക്കുക, കറക്റ്റായ പ്രസ്താവനകൾ നോക്കുക. ഒന്ന്, പ്രത്യേക സാമ്പത്തിക മേഖല എന്ന ആശയം ചൈനയിൽ നിന്നാണ് നമ്മൾ പകർത്തിയത്. അപ്പോൾ പ്രത്യേക സാമ്പത്തിക മേഖല എന്ന ആശയം നാം പകർത്തിയത് ചൈനയിൽ നിന്നാണ്, കറക്റ്റായ പ്രസ്താവനയാണ്.
രണ്ട്, ഇത് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. കറക്റ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഈ പ്രത്യേക സാമ്പത്തിക മേഖല അതിൻ്റെ ലക്ഷ്യം എന്താണ്? വിദേശ നിക്ഷേപം ആകർഷിക്കുക എന്നതാണ്. അപ്പോൾ ഈ ഒന്നും രണ്ടും കറക്റ്റാണ്. മൂന്ന് നോക്കുക. 3 വർഷത്തെ പ്രാരംഭ കാലയളവിൽ ഈ മേഖലയിൽ നികുതി നൽകേണ്ടതില്ല എന്ന് പറയുന്നത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. അപ്പോൾ ഈ 3 ഇവിടെ തെറ്റിച്ചു തന്നിരിക്കുന്നു. സോ ഇവിടെ നമ്മുടെ ആൻസർ ശരിയായ പ്രസ്താവന അടങ്ങുന്ന 1, 2, അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. 18-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ മഹാരാഷ്ട്രയാണ്. ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. 19-ാമത്തെ ക്വസ്റ്റ്യൻ, 2-ാം പഴശ്ശി വിപ്ലവം ഏത് യുദ്ധത്തിൻ്റെ അനന്തരഫലമായിരുന്നു? ഓപ്ഷൻ ഡി 4-ാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിരുന്നു. 2-ാം പഴശ്ശി വിപ്ലവം നടന്നത് ഏത് യുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ടായിരുന്നു? 4-ാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ടായിരുന്നു. 20-ാമത്തെ ക്വസ്റ്റ്യൻ, മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ബി ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നു. മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നു. അപ്പോൾ അതായത് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നത് കന്നുകാലി വളർത്തൽ, കൃഷി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നത്. അതായത് സാധാരണ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങൾ ഇങ്ങ് എടുക്കുകയാണ് അത്രമാത്രം. ഇനി രണ്ടാമത്തത്, അതായത് ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച്, ഉൽപ്പന്നങ്ങളെ അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണമാണ് ശരിക്കും പറഞ്ഞാൽ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മൺപാത്ര നിർമ്മാണം, അതൊരു നിർമ്മാണമാണ്, ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 21-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മത പുനരുദ്ധാരണത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ് ആണ്. മത പുനരുദ്ധാരണത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. 22-ാമത്തെ ക്വസ്റ്റ്യൻ, കാക്കത്തുരുത്ത് എന്ന ചെറുദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ജില്ലയിലാണ് കാക്കത്തുരുത്ത് എന്ന ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ആലപ്പുഴ ജില്ലയിലാണ്. കാക്കത്തുരുത്ത് എന്ന ചെറുദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. 23-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ചെമ്പിൻ്റെ പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവയാണ് ഇന്ത്യയിൽ ചെമ്പിൻ്റെ പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങളാണ്. ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ഇന്ത്യയിൽ ചെമ്പിൻ്റെ ഏറ്റവും പ്രധാന ഉൽപ്പാദക സംസ്ഥാനം എന്ന് പറയുന്നത് മധ്യപ്രദേശാണ്. അപ്പോൾ ഏറ്റവും ആദ്യം വരുന്നത് മധ്യപ്രദേശാണ്, 1. ഇനി അത് കഴിഞ്ഞാൽ ചെമ്പിൻ്റെ ഉൽപ്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് രാജസ്ഥാനാണ്, 3-ാമതായിട്ട് ജാർഖണ്ഡ്. അപ്പോൾ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ് എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന ചെമ്പ് ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. 24-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കഥകളിയിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന മുദ്രകൾ എത്ര? ഓപ്ഷൻ സി 24 മുദ്രകളാണ്. കഥകളിയിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന മുദ്രകളുടെ എണ്ണമാണ് 24. നമുക്കറിയാം കഥകളിയുടെ മുദ്രകൾ വിവരിക്കുന്ന കൃതിയാണ് ഹസ്തലക്ഷണ ദീപിക. ഹസ്തലക്ഷണ ദീപിക കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 25-ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും, ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയിയാണ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് ആരാണ്? രാജാറാം മോഹൻ റോയ്. 26-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻ ബി ലളിതാംബിക അന്തർജനമാണ്. ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്ന കൃതി രചിച്ചത് ലളിതാംബിക അന്തർജനം. 27-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എ.ഒ. ഹ്യൂം വഹിച്ചിരുന്ന പദവി എന്തായിരുന്നു? ഓപ്ഷൻ എ സെക്രട്ടറി ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ എ.ഒ. ഹ്യൂം വഹിച്ചിരുന്ന പദവിയായിരുന്നു സെക്രട്ടറി. 28-ാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് ഫ്യൂസ് വയറിലെ ഘടകലോഹങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ടിന്നും ലെഡുമാണ്. ഇലക്ട്രിക് ഫ്യൂസ് വയറിലെ ഘടകലോഹങ്ങൾ ഏതൊക്കെയാണ്? ടിന്നും ലെഡും. 29-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അപ്പോൾ ആകെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികളുമായിട്ട് ശരിയായ ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക.
ഓക്കെ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. അതായത് രണ്ടും മൂന്നും കറക്റ്റായ പ്രസ്താവനയാണ്. അപ്പോൾ നമുക്ക് ആദ്യം രണ്ടും മൂന്നും നോക്കാം. അപ്പോൾ രണ്ട് നോക്കുക. യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. ശരിയാണ്, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരായിരുന്നു അയ്യപ്പൻ. മൂന്ന് നോക്കുക. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. കറക്റ്റായ പ്രസ്താവനയാണ്. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. ഇനി ബാക്കി തെറ്റിപ്പോയ ഒന്നും നാലും നോക്കുക. സ്വദേശാഭിമാനി എന്ന പത്രം ആരാണ് ആരംഭിച്ചത്? ഇദ്ദേഹമല്ല. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് നമുക്കറിയാം, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സോ ഈ ഒന്ന് തെറ്റിച്ചു തന്നിരിക്കുന്നു. നാല് നോക്കുക. തിരുവല്ലയിലെ ഇരുവിപേരൂരിൽ ജനിച്ച നവോത്ഥാന നായകൻ ആരാണ്? നമുക്കറിയാം അത് പൊയ്കീൽ യോഹന്നാനാണ്. തിരുവല്ലയിലെ ഇരുവിപേരൂരിൽ ജനിച്ച നവോത്ഥാന നായകൻ പൊയ്കീൽ യോഹന്നാനാണ്. അപ്പോൾ ഈ നാലും ഇവിടെ അദ്ദേഹവുമായിട്ട് ചട്ടമ്പി സ്വാമികളുമായിട്ട് ബന്ധമില്ലാത്തതാണ്. സോ രണ്ടും മൂന്നും അടങ്ങുന്ന ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നിശ്ചല ജഡത്വത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ സി. ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ ബസ്സിലെ യാത്രക്കാർ പുറകോട്ട് ചായുന്നതാണ് നിശ്ചല ജഡത്വത്തിന് ഉദാഹരണം. ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ ബസ്സിലെ യാത്രക്കാർ പുറകോട്ട് ചായുന്നത്. അതായത് ഒരു വസ്തു നിശ്ചലാവസ്ഥ ഇരിക്കുവാണെങ്കിൽ അതിനുള്ള ജഡത്വമാണ് നിശ്ചല ജഡത്വം. ഒരു വസ്തു ചലനാവസ്ഥ ഇരിക്കുവാണെങ്കിൽ അതിനുള്ള ജഡത്വമാണ് ചലന ജഡത്വം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ബസ്സിലെ യാത്രക്കാർ ബസ് വെറുതെ ഇരിക്കുമ്പോൾ ബസ്സിലെ യാത്രക്കാരും വെറുതെ അവിടെ ഇരിക്കുവാണ്. അതായത് അവർക്കുള്ള ജഡത്വം ഏതാണ്? നിശ്ചല ജഡത്വമാണ്. അപ്പോൾ ഈ നിശ്ചല ജഡത്വം കാരണമാണ് ബസ് മുന്നോട്ട് പെട്ടെന്ന് എടുത്തപ്പോൾ യാത്രക്കാർ പുറകോട്ട് ചാഞ്ഞത്. 31-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നവജവാൻ ഭാരത സഭ എന്ന സംഘടനയുടെ പിന്നിൽ പ്രവർത്തിച്ച വിപ്ലവകാരി ആരാണ്? നവജവാൻ ഭാരത സഭ എന്ന സംഘടനയുടെ പിന്നിൽ പ്രവർത്തിച്ച വിപ്ലവകാരി. ഓപ്ഷൻ എ ഭഗത് സിംഗ് ആണ്. നവജവാൻ ഭാരത സഭ എന്ന സംഘടനയുടെ പിന്നിൽ പ്രവർത്തിച്ച വിപ്ലവകാരി ഭഗത് സിംഗ്. നവജവാൻ ഭാരത സഭ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഭഗത് സിംഗുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 32-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇതിനകത്ത് നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിനകത്ത് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അവയടങ്ങുന്ന ഓപ്ഷൻ നമ്മുടെ ആൻസർ. ഓക്കെ, ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് രണ്ടും മൂന്നും നാലുമാണ് ശരിയായ പ്രസ്താവനകൾ. അപ്പോൾ ആദ്യം നമുക്ക് രണ്ടും മൂന്നും നാലും പരിശോധിക്കാം. രണ്ട് നോക്കുക. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ. മൂന്ന് നോക്കുക. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. അപ്പോൾ അത് കറക്റ്റായ പ്രസ്താവനയാണ്. ഇന്ത്യൻ ഭരണഘടന സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പു തരുന്നുണ്ട്. ഇനി നാലാമത്തത് നോക്കുക. ആറ് മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇപ്പോൾ നമുക്ക് എത്ര മൗലിക അവകാശങ്ങളാണ്? നേരത്തെ അത് ഏഴായിരുന്നു. ഇപ്പോൾ നമുക്ക് ആറ് മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. സോ നാലും കറക്റ്റാണ്. ഇനി തെറ്റിപ്പോയ ഒന്ന് നോക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടന, നമുക്കറിയാം നമ്മുടേത് ലിഖിത ഭരണഘടനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടേത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒന്ന് തെറ്റിപ്പോയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പ്രസ്താവനകളാണ്. സോ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. 33-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തിരുവിതാംകൂർ ചരിത്രത്തിലെ പ്രസിദ്ധമായ രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? ഓപ്ഷൻ ബി അക്കാമ ചെറിയാനാണ്. തിരുവിതാംകൂർ ചരിത്രത്തിലെ പ്രസിദ്ധമായ രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? അക്കാമ ചെറിയാൻ. രാജധാനി മാർച്ച്, അക്കാമ ചെറിയാൻ. 34-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാവുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? അപ്പോൾ ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ സംഭവങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുക്കണം എന്ന് ആവശ്യപ്പെടുന്ന നമ്മുടെ ഭരണഘടനാ ഭാഗം ഏതാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങളാണ്. ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാവുന്ന സംഭവങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തണം എന്ന് ആവശ്യപ്പെടുന്ന നമ്മുടെ ഭരണഘടനാ ഭാഗമാണ് നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റൂളേഴ്സ്, നമ്മുടെ ഭരണാധികാരികൾ മനസ്സിൽ കരുതേണ്ട കാര്യങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. 35-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ കറൻസിയായ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഓപ്ഷൻ ഡി ഉദയകുമാറാണ്. ഇന്ത്യൻ കറൻസിയായ ഇന്ത്യൻ കറൻസി രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഡി ഉദയകുമാർ. 36-ാമത്തെ ക്വസ്റ്റ്യൻ.
വൈകുണ്ഠ സ്വാമിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? അപ്പോൾ ഇതിനകത്ത് എ ബി സി ഡി നാല് പ്രസ്താവന തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരെണ്ണം മാത്രമാണ് ബന്ധമില്ലാത്തത്. അപ്പോൾ അതായിരിക്കും നമ്മുടെ ആൻസർ. ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇവിടെ ശരിയല്ലാത്ത ബന്ധമില്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഇനി ബാക്കിയുള്ള പ്രസ്താവനയൊക്കെ നോക്കുക. സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചത് നമുക്കറിയാം വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. അതുപോലെ അദ്ദേഹം ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട്. അതുപോലെ മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെയും അദ്ദേഹം ശബ്ദമുയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ബി സി ഡി കറക്റ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ബന്ധമില്ലാത്ത തെറ്റുപോയ പ്രസ്താവനയാണ് എ. നമുക്കറിയാം വില്ലുവണ്ടി സമരം നയിച്ചത് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ്? അയ്യങ്കാളിയാണ്. വില്ലുവണ്ടി സമരം നയിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. അപ്പോൾ അതാണ് ഇവിടെ തെറ്റിച്ച് തന്നിരിക്കുന്നത്. സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, ഡെസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണെങ്കിൽ പോലും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ എവിടെയാണ് സ്വാതന്ത്ര്യ ജ്യോതി സ്ഥാപിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി, പോർട്ട് ബ്ലെയറിലാണ്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ ജ്യോതി സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? പോർട്ട് ബ്ലെയറിൽ. 38-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ലയും വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ലയും ചേരുന്ന ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി, എറണാകുളവും വയനാടുമാണ് കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ല. എറണാകുളം ജില്ലയും വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ല വയനാട് ജില്ലയുമാണ്. അപ്പോൾ എറണാകുളവും വയനാടുമാണ് കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ലയും വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ലയും. 39-ാമത്തെ ക്വസ്റ്റ്യൻ, 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമുകളുടെ സ്പോൺസറായിരുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ, ഒഡീഷയാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമുകളുടെ സ്പോൺസറായിരുന്ന സംസ്ഥാനം ഒഡീഷ. 40-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻ ബി, ഇരവിപേരൂർ പഞ്ചായത്താണ്. പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് ഇരവിപേരൂർ പഞ്ചായത്ത്. ഓക്കെ ഫ്രണ്ട്സ്.